കേന്ദ്ര സർക്കാരിന്റെ സഹകരണ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരളത്തിലെ സഹകരണ സംഘടനകളായ കെസിഇയു സിഐടിയു എന്നിവ സംസ്ഥാനമൊട്ടാകെ സഹകരണ സംരക്ഷണ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ചെറുപ്ലശ്ശേരിയിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രതിജ്ഞ നടന്നു. രാജ്യത്തെ സഹകരണ ബാങ്കുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു. നബാർഡ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ സാമ്പത്തിക സഹായം ഇതുവഴിയാക്കാനാണ് ആലോചന. നിലവിൽ കേരള ബാങ്ക് വഴി കാർഷിക വായ്പയ്ക്കായി ലഭിക്കുന്ന റീഫിനാൻസ് ഉൾപ്പെടെ ഇതിലേക്ക് മാറും. ഫലത്തിൽ ഫിനാൻസ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കേന്ദ്ര ബാങ്കായി മാറും. 10 രൂപ വിലയുള്ള 10 കോടി ഓഹരികളാണ് ഉള്ളത്. ഈ ഓഹരികളാണ് സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നൽകുക. അർബൻ ബാങ്കുകളോട് ഓഹരി എടുക്കാൻ നിർദ്ദേശം ലഭിച്ചെങ്കിലും കേരളത്തിലെ അർബൻ ബാങ്ക് അസോസിയേഷൻ അത് അംഗീകരിച്ചിട്ടില്ല. അർബൻ ബാങ്കുകൾക്ക് പുറമെ പ്രാഥമിക സഹകരണ ബാങ്കുകളെ ഇതിന്റെ ഭാഗമാക്കിയാൽ അത് സംസ്ഥാനത്തിന്റെ സഹകരണ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് കേരള ബാങ്കിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന നടപടിയാകും. കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി സിഐടിയു കെസിഇയു എന്നിവയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ പോരാട്ടം നടത്തുകയാണ്. ചെറുപ്ലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്ത് നടന്ന പ്രതിജ്ഞ കെ ജി പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. കെ ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ സി അനന്തനാരായണൻ, എം ദിവാകരൻ, സൗമ്യ പി എം, ഹരീഷ് എന്നിവർ പങ്കെടുത്തു. ചെറുപ്ലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നടന്ന പ്രതിജ്ഞാ ചടങ്ങിൽ കെസിഇയു യൂണിറ്റ് സെക്രട്ടറി വി കെ സജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബബിത, ഹോസ്പിറ്റൽ സെക്രട്ടറി ജിതേഷ്, ഗോവിന്ദൻ കെ പി സി, ഹോസ്പിറ്റൽ പി ആർ ഒ സുഹൈൽ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ധ്വനി ഓൺലൈൻ, ചെറുപ്ലശ്ശേരി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.